കാണിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുളം നമ്മൾ ഫില്ല് ചെയ്തു, റച്ച് ആൻഡ് ഇട്ട് ഫില്ല് ചെയ്തു. നമ്മൾ കട്ട കെട്ടുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട നല്ലപോലെ നനഞ്ഞിരിക്കണം. കട്ട പണിയണതിന് മുൻപ് തന്നെ നല്ലപോലെ നനഞ്ഞിരിക്കണം. ഇമാജിൻ വാൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 800 സ്ക്വയർ ഫീറ്റ് ഉള്ള ബഡ്ജറ്റ് ഉള്ള ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ പണിയുന്ന വീടിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. അപ്പൊ അതിന്റെ ബ്രിക്ക് വർക്ക് നടക്കുകയാണ്. അപ്പൊ ആ വീഡിയോ എന്താണ്, എങ്ങനെയാണ് സൈറ്റ് പോകുന്നത്, അതിന്റെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ഉള്ള അറിയാനായിട്ടാണ് ഇത് നമ്മളിപ്പോ വീഡിയോയിലേക്ക്. നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് വരാം. അപ്പോ കട്ടായിട്ട് തുടങ്ങി. ഇപ്പൊ ഇത് കിച്ചണാണ്, കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 10 വരി കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ നമ്മൾ കോളം വരെയും കാണിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കോളം നമ്മൾ ഫില്ല് ചെയ്തു, റച്ച് ആൻഡ് ഇട്ട് ഫില്ല് ചെയ്തു. അപ്പോ റച്ച് ആൻഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ പൊക്കത്ത് അതിന് മുൻപ് നമ്മളൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസില്, ബിറ്റുമിൻ കണ്ടന്റ് ഉള്ള DPC ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമ്മൾ കട്ട കെട്ടുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട നല്ലപോലെ നനഞ്ഞിരിക്കണം. കട്ട പണിയണതിന് മുൻപ് തന്നെ നല്ലപോലെ നനഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് 10 വരി കെട്ടുമ്പോൾ ഇതിന്റെ തൂക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. തൂക്ക് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കട്ടിളപ്പടി ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും വെക്കുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ നമുക്ക് വരും. നല്ല രീതിയിൽ കാശ് നമ്മളെ കയ്യിൽ നിന്ന് പോണ ഏർപ്പാടാണ് തൂക്ക് കറക്റ്റ് അല്ലെങ്കിൽ. തൂക്ക് കറക്റ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോഡ് എടുക്കില്ല. അതും കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, സ്ട്രക്ചറിൽ വെയിറ്റ് ലോഡ് എടുക്കില്ല. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന 2 ബെഡ്റൂം വരുന്ന രീതിയിലാണ്. അതിൽ 1 ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. 2 ബെഡ്റൂമിൽ 1 ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ 3x3 ബെഡ്റൂമാണ്. ഇതിന്റെ ഫർണിച്ചർ ലേഔട്ടൊക്കെ നമ്മൾ നേരത്തെ തന്നെ വരച്ചിട്ടുണ്ട്. ഈ സൈഡിലാണ്, സെൻട്രലാണ് ബെഡ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വാർഡ്രോബ് ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസ് ഇവിടെയാണ്. അപ്പൊ ഈ ലേഔട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് വരച്ചിരിക്കുന്നത്. തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1352 കട്ടകളാണ്, അതായത് സിമെന്റ് കട്ടകളാണ് നമുക്ക് ഇതിന് ആവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഫോർട്ട് കൊച്ചിയിലായതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടികയും ഈ കട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് എംബ്രിക്കൊന്നും അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാരും. പിന്നെ അതേപോലെ തന്നെ ചെങ്കലായാലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ കിട്ടാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കട്ടയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരും വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് സൈറ്റ് വിസിറ്റ് നടത്തിയപ്പോൾ ചെയ്തതാണ്. നിങ്ങൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കാനുള്ള, അതല്ലെങ്കിൽ നിർമ്മിക്കാൻ നമ്മളുമായി ബന്ധപ്പെടുക. നമ്മളെ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് മീ അൻസൽ ഷക്കിൽ സൈനിങ് ഓഫ്. ബൈ ബൈ.